മഴയൊന്ന് പെയ്തു തീർന്നപ്പോഴേക്കും ഇടുക്കി കൽക്കുന്തൽ സ്വദേശി റോസമ്മ കുര്യന്റെ വീട് ഭാഗികമായി തകർന്നു. അടുക്കളയുടെ ഭാഗമാണ് പ്രധാനമായും തകർന്നത്. റോസമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മഴ കാരണം അമ്മ വൈകിട്ട് ഇവിടെ താമസമില്ല. വൈകിട്ട് മോഹൻ്റെ വീട്ടിലോട്ട് കയറിപ്പോ. ഒരു 9 മണി 10 മണിയെങ്കിലും ആയി കാണുമായിരിക്കും. അമ്മ ഇല്ലാത്ത സമയത്താണ് മണ്ണ് ഇതിപ്പോ പുറകുന്ന് വന്ന് ഒഴിഞ്ഞ് മൊത്തം കെട്ടിടം മുഴുവൻ തകർന്ന് കട്ടിലൊടിഞ്ഞ് മേശാളന്മാരി എല്ലാ സ്ഥലവും നഷ്ടപ്പെട്ടു. കൽക്കുന്തൽ വില്ലേജിലെ പന്തളം ഭാഗത്താണ് ഇന്നലെ മഴയിൽ ഈ ദുരിതം സംഭവിച്ചത്. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത സജീവമാണെന്ന് നാട്ടുകാരും പറയുന്നു. ഒരു 5 വർഷം മുമ്പ് ഇവിടെ ഒരു ഉരുൾപൊട്ടലും ഒരാൾനാശമൊക്കെ ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്നു പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ കഴിഞ്ഞ ആഴ്ചയിലും കണ്ട മണ്ണൊലിപ്പുണ്ടായി. ഒരു ശകലഘട നാശനഷ്ടങ്ങളുണ്ടായി. പിന്നെ ഇന്നലെ രാത്രിയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ മണ്ണിടിഞ്ഞു റോഡിൻ്റെ സൈഡെല്ലാം ഇടിഞ്ഞു വീണ് മരമെല്ലാം വീഴുകയും അതെല്ലാം ഫയർഫോഴ്സ് എല്ലാം വന്ന് വെട്ടി തീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങളെക്കുറിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആകാശത്ത് വീണ്ടും മഴമേഘങ്ങൾ ഉരുണ്ട് കയറുന്നുണ്ട്. ഇടുക്കിയിലെ മലയോര ജനതയുടെ മനസ്സിൽ തീയും പുകയുന്നുണ്ട്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.